ഹായ് ബാംഗ്ലൂരിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് നന്ദി ഹിൽസിലാണ് കേട്ടോ. ആളുകൾ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നന്ദി ഹിൽസ്. എല്ലാവർക്കും അറിയാമായിരിക്കും നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഒരു കൊച്ച് മൂന്നാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത്രക്കും വൈബായ ഒരു സ്ഥലമാണ് നന്ദി ഹിൽസ്. ഭൂരിഭാഗം ആൾക്കാർ നന്ദി ഹിൽസ് കാണാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും പുലർച്ചെ 2 മണി അല്ലെങ്കിൽ 3 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് ഇവിടെ എത്തി അവിടുത്തെ സൺറൈസും ഇതൊക്കെ കാണാനാണ് ഭൂരിഭാഗം ആൾക്കാരും വരിക. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു രീതിയിലാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് ഏകദേശം 67 കിലോമീറ്ററാണുള്ളത്. 67 കിലോമീറ്ററാണുള്ളത്. പക്ഷേ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 70 കിലോമീറ്റർ മറ്റും വരുന്നുണ്ട്. ഏകദേശം ഇവിടെ വരുന്നവർ 6 മണിക്ക് മുമ്പായിട്ട് എത്തുക. ആറുമണിക്ക് മുമ്പ് എത്തിയാലും 6 മണിക്ക് ശേഷം 6 മണി ആയാലേ അവിടുന്ന് എന്താ അടിയിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുള്ളൂ. ചിലർ ഇവിടുത്തെ നമ്മളെ കേരളത്തിലുള്ള KTDC പോലത്തെ ഒരു കർണാടകൻ്റെ ഒരു റിസോർട്ടുണ്ട് ഇവിടെ, മയൂരി പൈൻ ടോപ്പ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നവരുണ്ട്. വരുന്ന റൂട്ടൊക്കെ അടിപൊളി തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല, കറക്റ്റായതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഉഷാറായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ഇവിടെ സൂര്യൻ പുതിച്ചു പൊങ്ങുന്ന ആ ഒരു നല്ല രസമുള്ളൊരു കാഴ്ച നമുക്കൊന്ന് ഉഷാറായിട്ട് കാണാം കേട്ടോ. ഒരു ബൈക്ക് രണ്ടാൾക്കും കൂടെ 70 രൂപ കേട്ടോ. 70 രൂപയാണ് ചാർജ്. 70 അല്ലേ. പിന്നെ മാസ്ക് നിർബന്ധമാണ് പറഞ്ഞത്. ടിക്കറ്റ് എടുത്ത അവിടുന്ന് അവിടെ പിന്നെ ആ മേലെ നോക്കാൻ ആ ബൈക്ക് നിർത്തിയിട്ട് ഒരു സംഭവം ഉഷാറായില്ലേ. അപ്പോൾ വരുന്ന ആദ്യം കാണുന്ന ഒരു അമ്പലാട്ടോ ഈ കാണുന്നത്. ഒരു പാറമൂലിലാണ് സൺറൈസ് കാണുക. നല്ല രീതിയിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ച കേട്ടോ. ഈ ഒരു കാഴ്ച കാണാനാണ് ഇത്രയും ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ കാണാം. ഷൂട്ടിങ്ങാണ് മെയിൻ ഇവിടെ. ഈ ഒരു കാഴ്ചകൾ കാണാൻ കുറേ ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ. പിന്നെ അതിനും വലിയൊരു ഹൈലൈറ്റായിട്ട് പറയേണ്ട കാര്യം എന്നുള്ളത് ഇതാക്കണം, ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അടിപൊളിയായിട്ടുള്ള വ്യൂ. ഈ കാണുന്നത് നല്ല കിടിലം വ്യൂ പോയിൻ്റാട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ സൺറൈസും. അപ്പം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഉദിച്ചിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചോന്ന കളറിൽ വിസ്മയം തീർത്ത് സൂര്യൻ നല്ല രീതിയിൽ തിന്നണല്ലോ, അടിപൊളിയാണല്ലോ. ആരോ ഒരു ക്യാരറ്റ് കൊടുത്തു. ഈ കാണുന്നവരൊക്കെ ഈ ഒരു കാഴ്ച കാണാൻ വന്നവരാട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ കാണാം.
കാറ്റിട്ടിട്ടോ. ഇതുപോലെ ഒക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും. ഒരുപാട് നടക്കാണ്ട് അത് കാണുന്ന അതിലൂടെ ഇങ്ങനെ നടന്ന് അടിഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മേൽഭാഗത്തേക്കും കുറേ ഇഷ്ടംമാതിരി നടന്നു പോകാണ്ട് കേട്ടോ. എന്തായാലും വന്നാൽ ഇഷ്ടാവില്ല. വരുന്നവരൊക്കെ കൃത്യമായിട്ട് എന്താകുക, ഒരു 6 മണി 6 മണിൻ്റെ ഉള്ളിലായിട്ട് എത്തുക. അടിപൊളി കാഴ്ചയാണ്. ഒരിക്കലെങ്കിലും എന്താ നന്ദി ഹിൽസിൽ വരാത്തവർ വരിക, എക്സ്പ്ലോർ ചെയ്യുക. നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ നമ്മൾ ടിക്ടോക്കിലാട്ടോ ഈ ഒരു സ്ഥലമൊക്കെ ഉഷാറായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വരുന്ന ആ ഭാഗത്തിലൂടെ പിന്നെ ചെറുതായിട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നന്നായിട്ട് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ല കാഴ്ചയാണ് അവിടെയൊക്കെ ഉണ്ടാകുക. ഇപ്പോൾ ഈയൊരു സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല കാഴ്ചകളൊന്നും ഇല്ല. എന്നാലും സൺറൈസ് ഉഷാറായിട്ട് നമുക്ക് എന്നും അടിപൊളിയായിട്ട് കാണാം. അവിടെ എന്തൊക്കെ ഒരു കമ്പനീൻ്റെ ഇതിൽ ടൂർ വന്നവരാട്ടോ കാണുന്നവർ. ഒരു കിടിലും ഡോഗുണ്ട് ഒന്ന് കണ്ടിട്ടോ. നല്ല അടിപൊളി കേട്ടോ. നമ്മളെ മറ്റേ ഈ ബുൾജറ്റിൻ്റെ ഡോഗ് പോലത്തൊക്കെ ഡോഗ്. ഇതൊന്ന് കയറിയിട്ടൊന്നേ നോക്കാം കേട്ടോ. ഒരുപാട് ആളുകളാണ്ട്ടോ. നമ്മൾ അടിയിൽ നിന്ന് കണ്ടാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാട്ടോ. മായൂര വൈൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ ഈ ഹോട്ടലിൻ്റെ നല്ല അടിപൊളിയായിട്ട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കട്ടോ. അത് കാണുന്ന ഒക്കെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. ആ ഹോട്ടലിൽ നിന്ന് നല്ല രീതിയിൽ ആ വ്യൂ പോയിൻ്റ് കാണുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു വ്യൂ പോയിൻ്റ് അവിടുന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ട് എന്നൊന്നും കണ്ടല്ലോ. ഈ കാണുന്നതാണ് ആ ഹോട്ടൽ. അവിടെ നിന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെയും ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടംമാതിരി ആളുകൾ ഈ ഒരു കാഴ്ചയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു വ്യൂ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ കർണാടക വരാൻ കൊറോണ ടെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഈ പാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പാസ് തമിഴ്നാട്ടിൽ മാത്രമാണ് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് കാണും എല്ലാവരും. അപ്പോൾ നേരത്തെ തന്നെ ടിക്ടോക്കിലൂടെയൊക്കെ വൈറലായ ഒരു സ്ഥലമാണ് കേട്ടോ. മഴക്കാലത്താണെങ്കിൽ ഇവിടെ നന്നായിട്ട് നല്ല വൈബായിരിക്കും. കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും ആ ഒരു കാഴ്ച കേട്ടോ.
ഇതുപോലെ മുളകൾ കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ, വേർമാടം പോലെ ഇങ്ങനെ ഉള്ള ഒരു സംഭവം. നന്നായിട്ട് കോടിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസ് ഇറങ്ങിട്ടോ, അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്ന കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. കാരണം നമ്മൾ വന്നപ്പോൾ 4 മണി, എത്ര സമയം, അഞ്ചര സമയമാണ്. അപ്പോൾ നന്നായിട്ടുള്ള ഇരുട്ടായിരുന്നു, അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പോരുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ഒരു കാഴ്ചയാണ്, നല്ല വ്യൂ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളി കാഴ്ചയാണ്. അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവന്നാലോ. നമ്മൾ വരുമ്പോൾ ആദ്യ ചെക്ക് പോസ്റ്റ് കേട്ടോ, ഇത് 6 മണിക്ക് തുറക്കുള്ളൂ. ആ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്ദി ഹിൽസ് കയറി ഇറങ്ങിയപ്പോഴത്തേന് വിശന്ന് കണ്ണ് കാണാതായിട്ടോ. അപ്പോൾ റോഡ് സൈഡിലൊരു കട ഉണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ കേട്ടോ. അപ്പം ഇനി വേറെന്താ, വേറെന്താ, നല്ല വിശക്കുണ്ട്. വിശന്നിട്ട് കുടയിൽ കരയാണ് ഒരു മണം വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, അത്രക്കും വിശപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നന്ദി ഹിൽസിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.